ഒരുപാട് നാളത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഇന്ന് ഒരു വീഡിയോ ചെയ്യാൻ ഓർത്ത് വന്നിരിക്കുന്നത്. ഒരു വലിയ ഗ്യാപ്പ് തന്നെ, ഒരു വലിയൊരു 2 മന്ത്സ് ഗ്യാപ്പിന് ശേഷം. ഹായ് എവ്രിവൺ, സ്വാഗതം എൻ്റെ ഈ ചാനലിലേക്ക്. ഇന്നത്തെ വീഡിയോയുടെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ, നമ്മൾ വീട്ടിലിപ്പോൾ എവിടെയെങ്കിലും അത്യാവശ്യമായിട്ടൊക്കെ പോകണമെങ്കിൽ നമ്മൾ അമ്മയുടെ സാരി അല്ലെങ്കിൽ ചേച്ചിയുടെ സാരി, കസിൻസിൻ്റെ സാരി, ഇങ്ങനെ സാരികൾ നമ്മൾ മാറി മാറി എടുക്കും. പക്ഷേ എല്ലാവരുടെയും ബ്ലൗസ് നമുക്ക് ഫിറ്റ് ആവണം എന്നില്ല. അപ്പോൾ നമുക്ക് വീട്ടിൽ ചില ടൈപ്സ് ഓഫ് ബ്ലൗസസ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഏത് കൈൻഡ് ഓഫ് സാരീസിൻ്റെ കൂടെ നമുക്ക് സ്റ്റൈൽ ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മൾ മസ്റ്റായിട്ട് വീട്ടിൽ നമ്മൾ കബോർഡിൽ ഉണ്ടായിരിക്കേണ്ട ഒരു 5 ടൈപ്സ് ഓഫ് ബ്ലൗസസിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന വിഷയം. 5 മസ്റ്റ് ഹാവ് ബ്ലൗസസ്. ഈ 5 ബ്ലൗസസ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ഏത് സാരിയുടെയും കൂടെ സ്റ്റൈലിംഗ് ചെയ്യാൻ പറ്റും. ഇതിൽ കുറച്ച് ബ്ലൗസസ് ഞാൻ മീഷോയിൽ നിന്ന് പർച്ചേസ് ചെയ്തതാണ്. ചിലതൊക്കെ തുണിയെടുത്ത് തയ്പ്പിച്ച ആ ഒരു കൈൻഡ് ഓഫ് ബ്ലൗസസും ഉണ്ട്. ഇന്നത്തെ ഒട്ടും തന്നെ എന്തായാലും സമയം കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് എൻ്റെ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. അതോടൊപ്പം തന്നെ സൈഡിലുള്ള കുഞ്ഞു ബെല്ലൈക്കൻ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് വെച്ചോളൂ. ലിസ്റ്റിൽ ആദ്യത്തെ ബ്ലൗസാണിത്. ഇത് ഒരു ഒരു ക്രീം കളറിൽ ചെറിയ ചെറിയ ഗോൾഡൻ ലൈൻസ് ഒക്കെ ഉള്ള ഒരു ബ്ലൗസ് ആണ്. ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചാല്, ഇതിന്റെ കോളറിന്റെ ഒരു പാറ്റേൺ കണ്ടോ, ഒരു ടോട്ടലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ്. കോളർ വെച്ചിട്ട് ഇതാ പുറകിൽ ഇതുപോലെ ഒരു ചെറിയ കട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇത് എനിക്ക് തോന്നുന്ന ഒരുമാതിരി എല്ലാ ഡാർക്ക് കളേർഡ് സാരിയുടെയും കൂടെ വളരെ നന്നായിട്ട് മെർജായി പോകുന്ന ഒരു ഒരു ബ്ലൗസും കൂടെയാണിത്. ഈ ഒരു കളർ ഇതായത് കൊണ്ട് തന്നെ ഇപ്പം ഗ്രീൻ കളറോ അല്ലെങ്കിൽ എന്താ പറയാ നമ്മളുടെ യെല്ലോയിഷ് കളർ, ഡാർക്ക് യെല്ലോയിഷ് കളർ, ഓറഞ്ച് കളർ, ഈവൻ ബ്ലൂ കളർ, ഈ സാരിയുടെ ഒക്കെ കൂടെ നല്ല സ്റ്റൈലായിട്ട് നമുക്ക് ഇട്ടുകൊണ്ട് നടക്കാൻ പറ്റുന്ന ഒരു ബ്ലൗസാണിത്. കോളർ ഡിഫറെന്റ് ആണ്. അതോടൊപ്പം തന്നെ ഇതിന്റെ കൈ കണ്ടല്ലോ അല്ലേ, അതാ കൈയിലും ഇങ്ങനെ വിങ്സ് ഒക്കെ പോലെ ഇതിന്റെ ടിപ്പിൽ വെച്ചിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് ഡിസൈൻ ആണ്. ഇത് ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിയ ഒന്നാണ്. ഇതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ലിസ്റ്റിൽ അടുത്തായിട്ടുള്ളത് ഈ ഒരു ഗ്രീൻ കളറിലെ ബ്ലൗസ് ആണ്. കാണാലോ അല്ലേ, ഇതിന്റെ കൈയുടെ പ്രത്യേകത എന്താ വെച്ചാൽ നമ്മുടെ പണ്ടത്തെ ആ ഒരു ഡിസൈനിലെ പഫി കൈൻഡ് ഓഫ് കൈയുടെ ഡിസൈൻ ആണ്. ആൻഡ് ഈ ഒരു പച്ചയിൽ ഈ ഒരു ഡോട്ട് വന്നുകൊണ്ട് ഇത് ഭയങ്കര ഭംഗിയാണ്. ഇത് 1 ഓഫ് മൈ ഫേവറേറ്റ് ബ്ലൗസ് ആണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ, ഇത് നമുക്ക് ട്രഡീഷണൽ വെയറിൻ്റെ കൂടെയും ഈവൻ ട്രഡീഷണൽ അല്ലാത്ത വേറെ എന്തെങ്കിലും ഫംഗ്ഷൻസിനൊക്കെ പോകുമ്പോൾ വേറെ എന്തെങ്കിലും ഒക്കെ സാരിയുടെ കൂടെ, പ്ലെയിൻ സാരിയുടെ കൂടെ ഒക്കെ നമുക്ക് സ്റ്റൈലിംഗ് ചെയ്യാവുന്ന ഒരു കൈൻഡ് ഓഫ് ബ്ലൗസ് ആണ്. ഈ പച്ചയിൽ ഈ ഒരു ഗോൾഡൻ കളർ ഡോട്ട് വന്നുകൊണ്ട് നമുക്ക് പ്ലെയിൻ സാരിയുടെ കൂടെ ഇപ്പം മഞ്ഞ കളറോ അല്ലെങ്കിൽ എന്താ പിങ്കിഷ് കളർ ഓഫ് ഒക്കെ ഉള്ള സാരിയുടെ കൂടെ നന്നായിട്ട് നമുക്ക് ഡിസൈൻ ചെയ്യാവുന്ന അല്ലെങ്കിൽ നന്നായിട്ട് നമുക്ക് സ്റ്റൈലിംഗ് ചെയ്യാവുന്ന ഒരു കൈൻഡ് ഓഫ് ബ്ലൗസ് ആണിത്. അടുത്ത ഈ ഒരു ബ്ലൗസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും കാണുമ്പോൾ തന്നെ ഇഷ്ടമാവുന്ന ഒരു ഡിസൈനാണ്. അതായത് അതിൻ്റെ ഒരു ബാക്ക് ഡിസൈൻ എന്ന് പറയുന്നത് നിറച്ചിങ്ങനെ ബട്ടർഫ്ലൈസ് പോലെയൊക്കെ വെച്ചിട്ടുണ്ട്. ഫ്രണ്ടിൽ വന്നിട്ട് ഇതുപോലൊരു സിബ് വർക്ക് ആണുള്ളത്. ഇതാണ് അതിൻ്റെ ഫ്രണ്ടിലുള്ള ഡിസൈൻ. അതിൻ്റെ ഒരു സിബ് പോയി കിടക്കുന്നതുകൊണ്ട് എനിക്ക് കാണിക്കാൻ പറ്റാത്ത ദാ ഇങ്ങനെ ഏകദേശം ദാ ഇങ്ങനെ വരും. ഇതിൻ്റെ ഒരു ഭംഗി എന്താന്ന് വെച്ചാൽ ഇതിൻ്റെ കൈ നല്ല രസമാണ് കാണാനായിട്ട്. നമ്മൾ എവിടെയെങ്കിലും പാർട്ടി വെയർ ആയിട്ടൊക്കെ എന്തെങ്കിലും ഒരു പാർട്ടിക്കൊക്കെ നമുക്ക് ഏതെങ്കിലും സാരിയുടെ കൂടെ സ്റ്റൈൽ ചെയ്യണമെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കബോർഡിൽ വയ്ക്കാൻ പറ്റുന്ന ഒരു ബ്ലൗസ് ഡിസൈനാണിത്. ഇതിൻ്റെ കൈ കാണാൻ നല്ല ഭംഗിയാണ്. അതാ ഇങ്ങനെ ചിറക് പോലെയുള്ള കൈൻഡ് ഓഫ് കൈയാണ്. മീഷോയിൽ നിന്ന് വാങ്ങിയതാണ്. തുണി അത്ര ഒരു എക്സലന്റ് തുണി എന്ന് പറയാനില്ല. പക്ഷേ നമ്മൾക്ക് വല്ലപ്പോഴും ഒക്കെ ഡെയിലി വെയറിന് നമ്മളിത് ഉപയോഗിക്കില്ലല്ലോ, അപ്പോൾ വല്ലപ്പോഴും ഒക്കെ എന്തെങ്കിലുമൊക്കെ ഒക്കേഷൻസ് ഒക്കെ വരുമ്പം നമുക്ക് ഇട്ടുകൊണ്ട് പോകാൻ പറ്റിയ ഒരു ഡിസൈനാണ് ഇതിൻ്റെ. ബ്ലാക്ക് കളർ, വേറെയും കളർ ഓപ്ഷൻസ് ഉണ്ട്. ഞാൻ ഈ എനിക്ക് ബ്ലാക്കിനോട് ഭയങ്കര സ്നേഹമായതുകൊണ്ട് തന്നെ ബ്ലാക്കിൻ്റെ ഒരു ഒരു കൈയും അതിൻ്റെ ഒരു ഭംഗിയൊക്കെ കണ്ട് ബ്ലാക്ക് എന്തായാലും പർച്ചേസ് ചെയ്തതാണ്. ഇതും എനിക്ക് തോന്നുന്നു ഒരുപാട് സാരികളുടെ കൂടെ നിങ്ങൾക്ക് ഈസി ആയിട്ട് സ്റ്റൈലിംഗ് ചെയ്യാവുന്ന ഒരു, ഈവൻ സാധാരണ നമ്മളുടെ അമ്മമാരുടെ പണ്ടത്തെ വിമൽ സാരീസൊക്കെ ഇല്ലേ, ചെറിയ പൂക്കളും ചെറിയ ചെറിയ ഡിസൈൻസ് ഒക്കെ ഉള്ള, അതുകൂടെ നമുക്ക് ഈ ഒരു സാരി ഈ ഒരു ബ്ലൗസ് വെച്ചിട്ട് നമുക്ക് സ്റ്റൈലിംഗ് ചെയ്യാൻ പറ്റും. ഇനിയത്തെ ഈ ഒരു ബ്ലൗസ് എന്ന് പറഞ്ഞാൽ ഒരു കാലത്ത് നാട്ടിൽ ഭയങ്കര ട്രെൻഡിങ് ആയിരുന്ന നമ്മളുടെ എന്താ പറയുക കലങ്കാരി ആ ഒരു മെറ്റീരിയലിൻ്റെ ബ്ലൗസാണ്. നിങ്ങളുടെയൊക്കെ കബോർഡിൽ എനിക്ക് തോന്നുന്ന എല്ലാവരുടെയും കയ്യിൽ ഉണ്ടാവുന്ന ഒരു കൈൻഡ് ഓഫ് ബ്ലൗസും കൂടെയാണ്. ഇതിൻ്റെ ഒരു ഒരു പ്രത്യേകത എന്താ വെച്ചാൽ
plain black color sari allengi plain brownish color alle edhele or dark color sari de kudeyke valare nannayittu namaku styling cheyavunna or kind of blouse aanu idu valare simple design aanu idilo onnum illa verade ichire deep aayittu back mathram or ichire deep aayittu cut cheyidittunde kaananu vicharikkunu baaki just normal or blouse or pratheyadodu illada verum or sadharana blouse. ഇതില ഞാൻ ഒരുപാട് ഡിസൈൻ വർക്ക് ഒന്നും ചെയ്യാതിരുന്നത് എന്താണെന്ന് വെച്ചാൽ കാരണം നമ്മൾ ചില സാരികളിൽ ഒരുപാട് എന്താ പറയുക ഒരുപാട് വർക്കൊക്കെ ഉള്ള സാരികൾ കോട്ടൺ സാരികളിൽ അതിൻ്റെ കൂടെ നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള ബ്ലൗസ് വെച്ചിട്ട് ഡിസൈൻ ചെയ്യുവാണെങ്കിൽ ആ സാരിയുടെ ഭംഗി നന്നായിട്ട് ഫ്ലറിഷ് ചെയ്യുള്ളൂ. അപ്പം ഇത് വളരെ സിമ്പിളായിട്ട് ഒരു ഡിസൈനും ഇല്ലാതെ വളരെ പ്ലെയിൻ ആയിട്ട് തയ്ച്ചിരിക്കുന്ന ഒരു ബ്ലൗസാണ്. സെറ്റ് സാരിയുടെ കൂടെയോ അല്ല നമ്മൾ സാധാരണ ഡെയിലി വെയർ കൈൻഡ് ഓഫ് സാരീസൊക്കെ ഇല്ലേ കോട്ടൺ സാരീസൊക്കെ അതിൻ്റെ കൂടെ ഒക്കെ പോകുന്നൊരു കളറുമാണ് അതിൻ്റെ കൂടെ ഒക്കെ പോകുന്നൊരു മെറ്റീരിയലും കൂടെയാണ്. ഇതുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് കോട്ടൺ സാരികളുടെ കൂടെ കോട്ടൺ ഡിസൈൻ അല്ലെ കോട്ടൺ ചെറിയ ചെറിയ പൂക്കളൊക്കെ ഉള്ള കോട്ടൺ സാരികളുടെ കൂടെ ഈസി ആയിട്ട് സ്റ്റൈൽ ചെയ്യാവുന്ന ഒരു ഒരു ബ്ലൗസാണിത്. എല്ലാവരുടെയും തീർച്ചയായും ഉണ്ടാവും തന്നെ ഞാൻ വിചാരിക്കുന്നു. നമ്മളുടെ മസ്റ്റ് ഹാവ് കളക്ഷനിലെ ഒരു മസ്റ്റ് 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 ആയിട്ടുള്ള ഒരു ബ്ലൗസാണിത്. ഇതൊരു ബ്ലൗസ് അല്ല, ഇത് ആക്ച്വലി ഒരു ക്രോപ്പ് ടോപ്പാണ്. ജീൻസിൻ്റെ കൂടെയൊക്കെ ഇടാൻ പറ്റിയ ഒരു ക്രോപ്പ് ടോപ്പാണ് ഇത്. നമുക്ക് സാരിയുടെ കൂടെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള ഇൻഡിഗോ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും സ്റ്റൈൽ ചെയ്ത് നോക്കാവുന്ന ഒരു ഒരു ബ്ലൗസാണ്. ഇതും ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിയതാണ്. ഇത് വളരെ ക്ലോത്തൊക്കെ വളരെ നല്ല ക്ലോത്താണ്. ബോഡി ഹഗ്ഗിങ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. ആൻഡ് ഇട്ടാൽ നമ്മൾ ഇട്ട് തയ്ച്ച പോലത്തെ ആ ഒരു ഫിനിഷിങ് വരുന്ന ഒരു ഒരു കൈൻഡ് ഓഫ് ബ്ലൗസും കൂടെയാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ നമ്മളുടെ ഈ കോട്ടൺ സാരീസിൽ എസ്പെഷ്യലി ഇൻഡിഗോ ആ ഒരു ട്രെൻഡിങ് ഇൻഡിഗോ കളറിലെ ആ ഒരു ട്രെൻഡിങ് സാരീസിൽ എവിടെയെങ്കിലും വൈറ്റ് ഡോട്ടോ അല്ലെ എന്തെങ്കിലും വൈറ്റ് കളർ വൈറ്റിഷ് കളറൊക്കെ എന്തെങ്കിലും ഡിസൈൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് ഈ ഒരു വൈറ്റ് കളർ ടോപ്പ് വെച്ച് സ്റ്റൈൽ ചെയ്യാവുന്നതാണ്. വൈറ്റ് ജനറലി നമ്മൾ വൈറ്റ് ബ്ലൗസസ് വളരെ കുറവായിട്ടേ തയ്പ്പിക്കാറുള്ളൂ. വൈറ്റ് കളർ സാരി ബ്ലൗസസ് വളരെ റെയറായിട്ട് ആളുകളുടെ കയ്യിലുള്ള ഉണ്ടാവുള്ളൂ. ഇത് പറഞ്ഞാൽ കയ്യിലുണ്ടെങ്കിൽ നമ്മുടെ മൽമൽ സാരീസൊക്കെ ഇല്ലേ ഇൻഡിഗോ കളറോ അല്ലെ ഏതെങ്കിലും ഡാർക്ക് ഷെയ്ഡ്സ് ഉള്ള മൽമൽ സാരീസൊക്കെ നമുക്ക് നന്നായിട്ട് സ്റ്റൈൽ ചെയ്യാൻ പറ്റും. ക്രോപ്പ് ടോപ്പ് ആണെങ്കിലും നമ്മൾ ഇട്ടാൽ നല്ല ഭംഗിയായിട്ട് നമുക്ക് സ്റ്റൈൽ ചെയ്യാൻ പറ്റുന്ന ഒരു ബ്ലൗസാണിത്. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. കണ്ടല്ലോ അല്ലേ ഈ അഞ്ച് ഡിഫറെൻറ്റ് ബ്ലൗസസ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അഞ്ചും അഞ്ച് തരത്തിലെയാണ്. അതായത് നമുക്ക് ഈ ഒരു അഞ്ച് കൈൻഡ് ഓഫ് ബ്ലൗസസ് നമ്മുടെ വാർഡ്രോബിൽ ഉണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ അത്യാവശ്യമായിട്ടൊക്കെ എവിടെയെങ്കിലും പോകണം, ബ്ലൗസ് ആ ഒരു സെയിം കളർ സെയിം പാറ്റേൺ ഇല്ലെങ്കിലും ഇത് വെച്ചിട്ട് നമുക്ക് സാരി സ്റ്റൈലിങ് ചെയ്യാവുന്നതാണ്. ഒരുപക്ഷെ ഈ സെയിം കൈൻഡ് ഓഫ് ഡിസൈൻസ് നിങ്ങൾക്ക് കിട്ടിയെന്ന് വരില്ല. എന്നാലും ഓൾമോസ്റ്റ് സിമിലർ കൈൻഡ് ഓഫ് ബ്ലൗസസ് ഒക്കെ എനിക്ക് തോന്നുന്നത് തീർച്ചയായിട്ടും അറേഞ്ച് ചെയ്യാൻ പറ്റും. ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ആൻഡ് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായം ഈ ഒരു വീഡിയോ പറ്റിയുള്ള നിങ്ങളുടെ സജഷൻസ് എന്താണെന്ന് വെച്ചാൽ അത് ഫോർവേഡ് ചെയ്യാനും മറക്കണ്ട.